അമൃത് മിനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. രണ്ടു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഡിസംബറിലെയും ജനുവരിയിലെയും പെൻഷൻ തുക ആയിട്ടുള്ള 1600 രൂപ, രണ്ടു ഗഡുക്കൾ 3200 രൂപ വീതം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. നമ്മുടെ സംസ്ഥാനത്ത് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ മാനസിക വെല്ലുവിളികൾ ഒക്കെ നേരിടുന്ന ആളുകൾക്ക് ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി 1600 രൂപ, അതോടൊപ്പമുള്ള വിധവ പെൻഷൻ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇപ്പോൾ ജനുവരിയും കൂടി കൂട്ടുകയാണെങ്കിൽ 2 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശിക വരാൻ പോകുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിക്കേണ്ടതായിട്ടുള്ള പെൻഷൻ തുകയായ 1600 രൂപ 2 മാസങ്ങളായി ലഭിക്കുവാനുള്ള തുക ലഭിച്ചിട്ടില്ല പലർക്കും. സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശികയായി മാറുന്ന ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് പുറത്തു വരുന്നുണ്ട്. അത് പരിഹരിക്കുവാൻ സർക്കാരിന്റെ പക്കലിലേക്ക് എന്ന് ഫണ്ട് വരുന്നോ അന്ന് മാത്രമേ ഈ ഒരു തുക വിതരണം ചെയ്യുവാൻ നടക്കുകയുള്ളൂ എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പിലൂടെ പുറത്തു വരുന്നത്. നിലവിൽ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണവും വന്നു കഴിഞ്ഞു. തുക കണ്ടെത്തുവാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. സാധാരണക്കാർ ഇനിയും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ പക്കലിലേക്ക് ഫണ്ട് വരുന്ന മുറയ്ക്ക് വിതരണം നടക്കുകയുള്ളൂ. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എപ്പോഴാണോ പെൻഷൻ തുക ലഭിക്കുവാനുള്ള ഫണ്ട് സർക്കാരിലേക്ക് വരുന്നത്, അപ്പോൾ പെൻഷൻ എല്ലാവർക്കും ലഭിച്ചു തുടങ്ങും എന്നാണ് പുതിയ അറിയിപ്പിലൂടെ ലഭിക്കുന്ന സൂചനകൾ. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.